അസ്സലാമു അലൈക്കും. നമ്മൾ ഊർജ്ജ സ്രോതസ്സുകളെ കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരുന്നത് അല്ലേ? അതിനകത്ത് ലാസ്റ്റ് നമ്മൾ പറഞ്ഞു നിർത്തിയത് ഭൗമതാപോർജമായിരുന്നു അല്ലേ? ഇന്ന് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് സമുദ്രത്തിൽ നിന്നുള്ള ഊർജ്ജ സ്രോതസ്സുകളാണ് അല്ലേ? സമുദ്രം ഒരു ഊർജ്ജ സ്രോതസ്സായിട്ട് നമ്മൾ പരിഗണിക്കുകയാണ്. സമുദ്രത്തിൽ നമുക്ക് പ്രധാനമായിട്ട് മൂന്ന് തരത്തിലുള്ള ഊർജ്ജമാണ് കിട്ടുന്നത്. അതിലൊന്നാമത്തേതാണ് നമ്മുടെ വേവ്സ് എന്നുള്ളത് അല്ലേ? സമുദ്ര തരംഗങ്ങളുണ്ടല്ലോ അല്ലേ? തിരയുടെ ശക്തി അല്ലേ? തിരകൾ ഉണ്ടാവാറുണ്ട്, തിരമാലകൾ ഉണ്ടാവാറുണ്ട് അല്ലേ സമുദ്രത്തിൽ? ആ തിരമാലകൾ നല്ല ഫോഴ്സിൽ കരയിൽ വന്നടിയാറുണ്ട്. അപ്പം അതൊരു തരത്തിലുള്ള ചലനമാണ്. അതിനെന്തുണ്ട്? ഗതികോർജമുണ്ട്. ആ ഊർജത്തെ നമ്മൾ എന്ത് ചെയ്യാറുണ്ട്? പിന്നെ നമുക്ക് ഉപകാരപ്രദമായ രീതിയിലേക്കുള്ള ഊർജമായി മാറ്റാറുണ്ട്. അത്തരത്തിൽ നമ്മൾ ഒരു തരത്തിൽ ഉപയോഗിക്കുന്നു. രണ്ടാമതായിട്ട് നമുക്കറിയാം സമുദ്രത്തിൽ എന്തുണ്ട്? വേലിയേറ്റവും വേലിയിറക്കവും ഉണ്ട്. ഈ വേലിയേറ്റവും വേലിയിറക്കവും ഉപയോഗിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? സമുദ്രത്തിൻ്റെ ഊർജം നമ്മൾ നമുക്ക് വേണ്ട രീതിയിലേക്ക് കൺവേർട്ട് ചെയ്യുന്നു. മറ്റൊരു ഇത് സമുദ്രത്തിൻ്റെ നിരപ്പിലെ ഊർജ വ്യതിയാനത്തിൻ്റെയാണ്. അപ്പം ഞാൻ ഇതിൻ്റെയൊക്കെ നോട്ട് കൃത്യമായിട്ട് തരും. ഞാൻ ചുരുക്കിയ വാക്കുകളിൽ ഇതിനെക്കുറിച്ചൊന്ന് പറയുകയും ചെയ്യും. ഓക്കെ. അപ്പോൾ അതിലൊന്നാമതായി പറഞ്ഞത് തിരയുടെ ശക്തി ഉപയോഗിച്ചുകൊണ്ടുള്ളതാണ്. നമുക്കറിയാം എപ്പോഴും തിര ഉണ്ടായിക്കൊണ്ടിരുന്നുണ്ട് അല്ലേ? തിരകൾ ഉണ്ടാകുമ്പോൾ കടലേക്ക് ശക്തിയായി വന്ന് അടിക്കുന്നുണ്ട് അല്ലേ? അപ്പം അതിനകത്ത് നമ്മൾ തിരമാലകളുടെ മുന്നോട്ടും പിന്നോട്ടുമുള്ള ആ ചലനത്തെ നമ്മൾ ഉപയോഗിക്കുകയാണ് അല്ലേ? ഇങ്ങോട്ട് പിന്നെ കരയിലേക്ക് ഇങ്ങോട്ട് അടിച്ചു കയറിയിട്ട് പിന്നെ തിരിച്ചങ്ങോട്ടും പോകുന്നുണ്ട്. അപ്പം അങ്ങനെ വരുന്ന രീതിയിൽ നമ്മൾ അവിടെ ഒരു ഉപകരണം വെക്കുകയാണ്, അവിടെ ഒരു പിസ്റ്റണൊക്കെ ഉള്ള ഒരു ഉപകരണം വെക്കുകയാണ്. അതിൻ്റെ ചിത്രം ഞാൻ അവിടെ കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഇതിൻ്റെയൊക്കെ PDF ആയിട്ട് ഞാൻ ഇന്നത്തെ ക്ലാസ്സിൻ്റെ കൂടെ തന്നെ തരും. ഓക്കെ. അപ്പോൾ അത് വെച്ച് കഴിഞ്ഞാൽ അവിടെ നമുക്ക് ഈ പിസ്റ്റൺ അങ്ങോട്ടും ഇങ്ങോട്ടും ചലിക്കും. തിരമാല ഇങ്ങോട്ട് വരുമ്പോൾ പിസ്റ്റൺ ഒരു ഭാഗത്തേക്കും, അതുപോലെ തിരമാല ഇറങ്ങിപ്പോകുമ്പോൾ പിസ്റ്റൺ മറ്റൊരു ഭാഗത്തേക്കും, അങ്ങനെ ഇങ്ങനെ ചലിക്കും. പിസ്റ്റൺ എന്ന് പറഞ്ഞാൽ മനസ്സിലായില്ലേ? നമ്മളിപ്പോൾ സിറിഞ്ചിൻ്റെ പിന്നിലൊരു പിസ്റ്റൺ ഉണ്ട് അല്ലേ? അതിങ്ങനെ അമർത്തുമ്പോഴാണ് സൂചി വെക്കുന്നത്, വലിക്കുമ്പോൾ അങ്ങോട്ട് സക്ക് ചെയ്തെടുക്കുന്നു. ആ രീതിയിലൊരു പിസ്റ്റൺ നമ്മൾ എന്ത് ചെയ്യും ആ ഉപകരണത്തിലുണ്ട്. അത് അങ്ങോട്ടും ഇങ്ങോട്ടും ചലിക്കും. അങ്ങോട്ടും ഇങ്ങോട്ടും ചലിക്കുന്നത് വഴി ഒരു ജനറേറ്ററിന് നമ്മൾ പ്രവർത്തിപ്പിക്കുക ചെയ്യുന്നത്. അതിനോട് ഘടിപ്പിച്ചൊരു ജനറേറ്ററുണ്ട്. ആ ജനറേറ്റർ ചലിക്കും, അതുവഴി നമുക്ക് വൈദ്യുതോർജ്ജം ഉണ്ടാക്കാൻ പറ്റും. അതാണ് ഒരു തരത്തിലുള്ളത്. ഏതാണത്? തിരയുടെ ശക്തി ഉപയോഗിച്ചിട്ടുള്ള ഊർജ നിർമ്മാണം. മനസ്സിലായോ? ഇനി രണ്ടാമതുള്ളത് നമ്മൾ വേലിയേറ്റ ശക്തി ഉപയോഗിച്ചുകൊണ്ടുള്ളതാണ്. വേലിയേറ്റം തിരകൾ എങ്ങനെയാണ് ഉണ്ടാകുന്നത്? സമുദ്രത്തിൽ എങ്ങനെയാണ് തിരകൾ ഉണ്ടാകുന്നത്? കാറ്റടിച്ചിട്ടാണ് അല്ലേ? കടലിൽ നിന്ന് പുറത്തേക്കും അതുപോലെ കരയിൽ നിന്ന് അങ്ങോട്ടേക്കും ഒക്കെ കാറ്റടിക്കുന്നത് എങ്ങനെയാണ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്, കാറ്റെങ്ങനെ ഉണ്ടാവണേന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ ആ കാറ്റടിച്ചിട്ടാണ് തിരമാലകൾ ഉണ്ടാകുന്നത്. ഇനി വേലിയേറ്റം വേലിയിറക്കം നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. എന്താണ് വേലിയേറ്റം അല്ലെങ്കിൽ വേലിയിറക്കം എന്ന് പറഞ്ഞാൽ? അത് കുറച്ച് വലിയ കൺസെപ്റ്റാണ്. നമുക്കറിയാം പിന്നെ ഈ ഭൂമിയും സൂര്യനും ചന്ദ്രനും തമ്മിൽ എന്ത് ചെയ്യുന്നുണ്ട്? ഗുരുത്വാകർഷണമുണ്ട് അല്ലേ? പ്രപഞ്ചത്തിലെ എല്ലാ വസ്തുക്കളും തമ്മിൽ എന്ത് ചെയ്യുന്നുണ്ട്? ആകർഷിക്കുന്നുണ്ട്. ഭാരമുള്ള ഏതൊരു വസ്തുവും എന്ത് ചെയ്യുന്നുണ്ട്? തമ്മിൽ ആകർഷിക്കുന്നുണ്ട്. അതിനെയാണ് ന്യൂട്ടൻ്റെ ഗ്രാവിറ്റേഷൻ ലോ എന്ന് പറയുന്നത്. അപ്പം ഈ സൂര്യനും ഭൂമിയും അതുപോലെ എന്തുകൊണ്ട് പിന്നെ ചന്ദ്രനുണ്ട്, അവർ തമ്മിലൊരു ഗുരുത്വാകർഷണമുണ്ട്. ഇനി നമുക്കറിയാം ഭൂമിയുടെ മുക്കാഭാഗവും വെള്ളമാണെന്നറിയാം അല്ലേ? അപ്പോൾ ഈ ഭൂമിയെ ചന്ദ്രനും സൂര്യനും ആകർഷിക്കുമ്പോൾ, അത് ആകർഷിച്ചു കഴിയുമ്പോൾ അവിടെ നമുക്ക് എന്ത് ചെയ്യും, ഭൂമിയുടെ പ്രതലത്തിലുള്ള വെള്ളത്തിനെങ്ങനെ വലിച്ചെടുക്കും അല്ലേ? നമുക്കത് ചിന്തിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. നമ്മളിപ്പോൾ എങ്ങനെ എഴുതിയാൽ മതി? നമുക്ക് ഇരുമ്പ് കൊണ്ടുള്ളൊരു ഗോളുണ്ടെന്ന് കരുതുക, ഇരുമ്പ് തരികൾ കൊണ്ടുള്ളൊരു ഗോളം ഉണ്ടെന്ന് കരുതുക. ഓക്കെ. എന്നിട്ട് നമ്മൾ ആ ഗോളത്തിൻ്റെ അടുത്തേക്ക് ഒരു കാന്തം കൊണ്ടുപോയാൽ ആ ഇരുമ്പിൻ്റെ തരികൾ ഇങ്ങനെ വലുതാ ഇങ്ങനെ പൊങ്ങൂലേ അല്ലേ? വല്ലാതെ കാന്തം അടുത്ത് കൊണ്ടുണ്ട, ഇരുമ്പിൻ്റെ തരികൾ കൊണ്ടുള്ളൊരു ഗോളം. ഓക്കെ. അതിൻ്റെ ഉള്ളിലൊരു കാന്തം ഉണ്ടായിരുന്നു. ഇപ്പോൾ ഒരു കാന്തം ഉള്ളിലുണ്ട്, ഒരു ഗോളത്തിൻ്റെ ഉള്ളിലുണ്ട്. അതിന് ചുറ്റും നമ്മൾ കുറേ എന്ത് കൊടുത്തിട്ടുണ്ട്? ഇരുമ്പ് തരികൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു ഗോളാകൃതി ഉണ്ട്. ഈ കുറച്ചുകൂടെ പവർഫുൾ ആയിട്ടുള്ള മറ്റൊരു കാന്തം കൊണ്ടുവന്നിട്ട് നമ്മൾ ഈ ഒരു പിന്നെ ഇരുമ്പ് ഗോളത്തിൻ്റെ അടുത്ത് ഇങ്ങനെ പിടിച്ചാൽ അവിടുന്ന് എന്ത് ചെയ്യും, ഈ കാന്തത്തിൻ്റെ തരികൾ ഇങ്ങനെ പൊന്തൂലേ അല്ലേ? അതുപോലെ കരുതിയാൽ മതി. അപ്പോൾ വെള്ളം നിറഞ്ഞ മുക്കാഭാഗം വെള്ളം നിറഞ്ഞൊരു ഗോളമാണ് ഭൂമി
ചന്ദ്രനും സൂര്യനും പുറത്തു കൂടെ എന്ത് ചെയ്യുന്നുണ്ട്, അതിൻ്റെ പുറത്തുണ്ട്. അപ്പോൾ അവർ തമ്മിൽ ഗുരുത്വാകർഷണം ഉണ്ട്. അങ്ങനെ ആകർഷിക്കുമ്പോൾ വെള്ളം ഇങ്ങനെ പൊങ്ങും. ആ പൊങ്ങുന്നതിനാണ് നമ്മൾ വേലിയേറ്റം എന്ന് പറയുന്നത്. സമുദ്രനിരപ്പ് സാധാരണ നിലയിൽ നിന്നും ഉയരും വേലിയേറ്റം ഉണ്ടാവുമ്പോൾ, അല്ലേ? അതെങ്ങനെ സംഭവിക്കുക വെച്ചാൽ, സൂര്യനും ഭൂമിയും അതുപോലെ ചന്ദ്രനും ഭൂമിയൊക്കെ അടുത്ത് നിൽക്കുമ്പോഴാണ്. ഇനി അവരിങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്, അല്ലേ? ഒരു പിന്നെ മുട്ടയുടെ ആകൃതിയിലുള്ള പാതയിലാണ് ഇവർ കറങ്ങുന്നത്. എലിപ്റ്റിക്കൽ ഷേപ്പ് എന്ന് പറയും, വൃത്താകൃതിയിലല്ല ഇവർ കറങ്ങുന്നത്, അല്ലേ? അങ്ങനെ കറങ്ങുന്നത്. അപ്പോൾ അങ്ങനെ കറങ്ങി വരുമ്പോൾ ചില സമയത്ത് അടുത്ത് വരും, ചില സമയത്ത് അകന്ന് വരും. ഒരു ദിവസത്തിൽ രണ്ട് പ്രാവശ്യം അങ്ങനെ വരും, രണ്ട് പ്രാവശ്യം അടുത്ത് വരും, രണ്ട് പ്രാവശ്യം അകന്ന് വരും. അങ്ങനെ അകന്ന് പോകുമ്പോൾ എന്തെയും ആകർഷണ ബലം കുറയും. അങ്ങനെ അവർ ആ വെള്ളം താഴേക്ക് തന്നെ ഇറങ്ങിപ്പോകും, അല്ലേ? അപ്പോൾ സമുദ്രനിരപ്പ് എന്ന് പറഞ്ഞൊരു നിരപ്പുണ്ട്. ഭൂമിയും സൂര്യനും ചന്ദ്രനൊക്കെ അടുത്ത് വരുമ്പം ഇത് ഉയരും, കാരണം ആകർഷണം കൂടിയിട്ട് വെള്ളത്തിൻ്റെ ഉയരം കൂടും. ഇനി അകന്ന് വരുമ്പം, സൂര്യനും ചന്ദ്രനും അതുപോലെ ഭൂമിയും അകന്ന് വരുമ്പം ഈ സമുദ്രനിരപ്പിൽ നിന്നും വെള്ളം താഴുകയും ചെയ്യും. അങ്ങനെയാണ് നമ്മൾ വേലിയേറ്റം വേലിയിറക്കം എന്ന് പറയുന്നത്. ഇനി സാധാരണയായി ഉള്ള ലെവലിൽ നിന്നും കരയിലായിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഒരു ഉപകരണം വെക്കും, ഒരു പിന്നെ ഡാം പോലൊരു സംവിധാനം ഉണ്ടാക്കും. വേലിയേറ്റം ഉണ്ടാവുന്ന സമയത്ത് എന്ത് ചെയ്യും, ഒരു ബാരിക്കേഡ് ഉണ്ടാക്കുക. വേലിയേറ്റം ഉണ്ടാവുന്ന സമയത്ത് ബാരിക്കേഡ് അല്ല, ഒരു ഫെൻസ് പോലെ, കോൺക്രീറ്റ് കൊണ്ടുള്ള ഫെൻസ്. ഈ ഇതുണ്ടാകുമ്പോൾ, വേലിയേറ്റം ഉണ്ടാകുമ്പോൾ വെള്ളം ഒരുപാട് ഉയരത്തിലേക്ക് കയറും. അങ്ങനെ കയറുമ്പോൾ നമ്മൾ വെള്ളം ട്രാപ്പ് ചെയ്യും, ഓക്കെ? എന്നിട്ട് വേലിയേർക്ക് ഉണ്ടാകുമ്പോൾ ഇത് ഇറങ്ങിപ്പോയി കഴിഞ്ഞാൽ എന്ത് ചെയ്യും, വെള്ളം അവിടെ തങ്ങും, അല്ലേ? നമ്മളവിടെ ടാങ്ക് പോലെ ഉണ്ടാക്കി വെച്ചിട്ടാണ്. ഇനി ആ ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ, വേലിയേറ്റം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ വെള്ളം താഴേക്ക് ഇറങ്ങൂലേ? അങ്ങനെ താഴേക്ക് ഇറങ്ങുമ്പോൾ ഈ ടാങ്കിലുള്ള വെള്ളം ഇറങ്ങൂല. അപ്പോൾ അതിൻ്റെ താഴെ കൂടെ നമ്മൾ എന്ത് ചെയ്യും, ഒരു പൈപ്പ് കൊടുത്തിട്ട് അവിടെ നമ്മളൊരു പിന്നെ ടർബൈൻ കൊടുത്തിട്ട് അതിൽ ജനറേറ്റർ ഉൽപ്പാദിപ്പിച്ച് ജനറേറ്റർ വെച്ചിട്ട് നമ്മൾ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന ഒരു രീതിയാണ് അവിടെ ഉപയോഗിക്കുന്നത്. ഓക്കെ, ഇതൊന്നും നിങ്ങൾക്ക് വിശദമായിട്ട് പഠിക്കാനില്ല, നിങ്ങൾക്ക് അതിൻ്റെ ഒരു സത്ത് മാത്രം ഞാൻ പറഞ്ഞുതരിക ചെയ്യുന്നത്. ഓക്കെ, ഇനി മറ്റൊന്നുള്ളതാണ് സമുദ്രത്തിൻ്റെ താപ വ്യതിയാനം ഉപയോഗിച്ചിട്ടുള്ള ഊർജ്ജമാണ്. ഇതും കുറച്ച് പെട്ടെന്ന് വിശ്വസിക്കാൻ ബുദ്ധിമുട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ്. എന്തായാലും ഇതൊക്കെ ഉണ്ട് ഉള്ള കാര്യങ്ങൾ തന്നെയാണ് ഞാൻ പറയുള്ളൂ. സമുദ്രത്തിലെ താപ വ്യതിയാനം ഉപയോഗിച്ചുള്ള ഊർജ ഉൽപ്പാദനം. ഓക്കെ, സമുദ്രത്തിൻ്റെ പ്രതലത്തിലും കുറച്ചടിയിലും തമ്മിൽ താപത്തിൽ വ്യത്യാസമുണ്ട്. സമുദ്രനിരപ്പിൽ ഇപ്പോൾ ടെമ്പറേച്ചർ ഒരു താപനിലയായിരിക്കും, അതുപോലെ കുറച്ച് അടിയിലേക്ക് പോയാൽ അവിടെ മറ്റൊരു താപനിലയായിരിക്കും. അത് സർഫസിൽ സമുദ്രത്തിൻ്റെ പ്രതലത്തിൽ കൂടുക ചെയ്യുക, താഴേക്ക് പോകും തോറും അത് കുറയുക ചെയ്യുക, മനസ്സിലായോ? ആ വ്യത്യാസം ഒരു 25 ഡിഗ്രി വരെ ഉണ്ടാവും. അത്രയും വ്യത്യാസമുണ്ടെങ്കിൽ ആ വ്യത്യാസം ഉപയോഗിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, വൈദ്യുതോർജം ഉണ്ടാക്കാൻ പറ്റും. അതിൻ്റെയും വിശദാംശം നമ്മൾ പഠിക്കാനില്ല, ചെറിയ നോട്ട്സ് ഞാൻ അതിൻ്റെ കൂടെ എടുത്തിട്ടുണ്ട്, അത് നിങ്ങൾ മനസ്സിലാക്കി വായിച്ച് എഴുതിയാൽ മതി. ഓക്കെ, ഈ താപ വ്യത്യാസം എങ്ങനെയാണ് ഊർജ്ജമാക്കി മാറ്റുക എന്ന് ചോദിച്ചാൽ, അതൊരു പിന്നെന്താ പറയുക, ഇലക്ട്രോ കപ്ലിംഗ് എന്ന് പറഞ്ഞൊരു ഇതുണ്ട്, ആ തത്വം ഉപയോഗിച്ചിട്ടാണ്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്ന ഭാഷയിൽ ഞാൻ പറഞ്ഞു തരാം. നമ്മളൊരു ഐസ് ബ്ലോക്ക് എടുക്കാം, ഒരു ഐസ് ബ്ലോക്ക്, ഐസ്. ഇവിടെ നമ്മൾ എന്ത് ചെയ്യാം, നല്ല ചൂടുള്ളൊരു വസ്തു എടുക്കാം. ഇവിടെ നല്ല 0 ഡിഗ്രിയുള്ള ഐസും ഇവിടെ 100 ഡിഗ്രിയുള്ള പിന്നെ ചൂടുള്ളൊരു സാധനവും എടുക്കുക. ഇപ്പോൾ ഒരിടത്ത് ചൂട്, ഒരിടത്ത് തണുപ്പാണ്. എന്നിട്ട് നമ്മൾ അവർ തമ്മിലൊരു വയറ് കണക്ട് ചെയ്യുക, ഓക്കെ? എന്നിട്ട് അതേ വയർ ഇങ്ങനെ ചുറ്റി ഒരു പിന്നെ സർക്കിൾ പോലെ നമ്മൾ എന്ത് ചെയ്യുക, ഒരു വയറ് കണക്ട് ചെയ്യുക. എന്നിട്ട് അതിനകത്തൊന്ന് കട്ട് ചെയ്തിട്ട് അവിടെ ഒരു ബൾബ് വെച്ച് കൊടുത്താൽ ആ ബൾബ് കത്തും എന്ന് ഞാൻ പറഞ്ഞാൽ അത് നിങ്ങൾക്ക് വിശ്വസിക്കാൻ ബുദ്ധിമുട്ടുണ്ടാകും. ബൾബ് നമ്മൾ സാധാരണ വലിയ വാക്കിൻ്റെ ബൾബല്ല, ഓക്കെ? ചെറിയ LED ബൾബ് വെച്ച് കഴിഞ്ഞാൽ അത് കത്തും. നമ്മൾ തെർമോ കപ്പിൾ എന്ന് പറയാം, ഓക്കെ? തെർമോ കപ്പിൾ. അപ്പം അങ്ങനെ ഒരു തത്വമുണ്ട്, ഓക്കെ? താപ വ്യത്യാസം ഉപയോഗിച്ചിട്ട് നമ്മൾ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നത്. അതുപോലെ നിങ്ങൾ യൂട്യൂബിലൊക്കെ സെർച്ച് ചെയ്ത് കൊടുത്താൽ മതി, തെർമോ കപ്പിൾ എന്താണെന്നുള്ളത് സെർച്ച് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ താപ വ്യത്യാസം ഉപയോഗിച്ചിട്ട് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നത് കാണാൻ പറ്റും. അങ്ങനെ ഒരുപാടുണ്ട്. നമ്മളിപ്പം ഉരുളക്കിഴങ്ങിൽ നിന്നും അതുപോലെ നാരങ്ങയിൽ നിന്നും സുർക്കയിൽ നിന്നൊക്കെ നമുക്ക് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാൻ പറ്റും, അല്ലേ? വൈദ്യുതി എന്ന് പറഞ്ഞാൽ ഭയങ്കര റേറ്റിലുള്ള വൈദ്യുതി അല്ല, നമുക്ക് വൈദ്യുതി കിട്ടും. ഒരു LED ബൾബൊക്കെ കത്തിക്കാൻ സിമ്പിളായിട്ട് നമുക്ക് ഈ പറഞ്ഞ ഉരുളക്കിഴങ്ങും നാരങ്ങയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് പറ്റും, ഓക്കെ? അത് കുട്ടികൾ ചെയ്ത് കാണിക്കാറുണ്ട്, ഓക്കെ? അപ്പോൾ നോക്കുക, അതാണ് സമുദ്രത്തിൽ നിന്നുള്ള ഈ പറഞ്ഞ പിന്നെ
താപോർജ്ജങ്ങൾ മൂന്ന് തരത്തിലുള്ളത്. ഇനി അതിൻ്റെ നല്ല വശങ്ങളും ദോഷവശങ്ങളും ഒക്കെ ഉണ്ട് അല്ലേ. സമുദ്രത്തിൽ എന്ന് പറയുമ്പോൾ ഇതൊന്നും ഈ പറഞ്ഞ മൂന്നും എന്ന് പറഞ്ഞാൽ നമുക്ക് വ്യാപകമായിട്ട് ഉപയോഗിക്കുന്നില്ല അല്ലേ. ഇപ്പം തിരമാല പറഞ്ഞാൽ നന്നായിട്ട് അടിക്കുന്ന സ്ഥലം വേണം, അതുപോലെ വേലിയേറ്റം നന്നായിട്ട് ഉയരത്തിൽ പോകുന്ന സ്ഥലം വേണം, അതുപോലെ സമുദ്രത്തിലെ താപവ്യതിയാനം എന്ന് പറഞ്ഞാൽ ഭയങ്കരമായിട്ടൊന്നുമില്ല. അപ്പോൾ ഇതിനൊക്കെ കിട്ടുന്ന ഔട്ട്പുട്ട് വളരെ കുറവാണ്, എന്നാലും ഇത് ഉപയോഗിച്ച് നോക്കാറുണ്ട് കേട്ടോ. അപ്പം അതിൻ്റെ ഗുണങ്ങളും ദോഷങ്ങളും ഞാനവിടെ നോട്ടിൽ കൊടുത്തിട്ടുണ്ട്, അത് വായിച്ച് മനസ്സിലാക്കാം. ഈ മറ്റൊരു ഊർജ്ജ രൂപമാണ് ജൈവപിണ്ഡത്തിൽ നിന്നുള്ള ഊർജം. ജൈവപിണ്ഡത്തിൽ നിന്നുള്ള ഊർജം, ജൈവപിണ്ഡം എന്ന് പറഞ്ഞാൽ ജീവജാലങ്ങളുടെ വേസ്റ്റ് ഉണ്ടല്ലോ, ഓക്കെ, ബയോമാസ് എന്ന് പറയും. മനുഷ്യരായാലും മൃഗങ്ങളായാലും ചെടികളായാലും അതിൻ്റെയൊക്കെ വേസ്റ്റ് ഉണ്ട്. അതിൽ നിന്നുള്ള സസ്യങ്ങളിൽ നിന്നും അതുപോലെ മൃഗങ്ങളിൽ നിന്നും നിർമ്മിക്കപ്പെടുന്ന ജൈവ വസ്തുക്കളെയാണ് നമ്മൾ ജൈവപിണ്ഡം എന്ന് പറയാം, ബയോമാസ് എന്ന് പറയാം. അതിന് നമുക്ക് കാർഷിക അവശിഷ്ടങ്ങൾ ഉണ്ടാവും, ചാണകം ഉണ്ടാവും, അതുപോലെ മരം ഉണ്ടാവും, അങ്ങനെ ഒരുപാട് ചീഞ്ഞറിഞ്ഞ ഒരുപാട് വസ്തുക്കളുണ്ട് അല്ലേ. ഇതിനെയൊക്കെ നമ്മൾ ഊർജമായിട്ട് മാറ്റും അല്ലേ. ഇപ്പോൾ സിമ്പിളായിട്ടൊരു ഉദാഹരണമാണ് ബയോഗ്യാസ് അല്ലേ. ബയോഗ്യാസ് നമുക്കറിയാം, നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, പിന്നെ ഈ വലിയ ഒരു പ്ലാന്റ് ഉണ്ടാക്കിയിട്ട്, ബയോഗ്യാസ് പ്ലാന്റ് ഉണ്ടാക്കിയിട്ട് അതിലേക്ക് ഒരു ഭാഗത്തോടെ വേസ്റ്റ് ഇട്ടിട്ട് അതിലൂടെ മീഥെയ്ൻ ഗ്യാസ് ഉണ്ടാക്കിയിട്ട് നമ്മളത് പാചകത്തിനായിട്ട് ഉപയോഗിക്കാറുണ്ട്. അതാണ് ഒരു രീതി. മറ്റൊന്ന് ബയോഡീസൽ അല്ലെങ്കിൽ സസ്യ എണ്ണകൾ ഉണ്ടാക്കാറുണ്ട് അല്ലേ. സസ്യ എണ്ണകൾ എന്ന് പറഞ്ഞാൽ ഈ സസ്യങ്ങളുടെ വേസ്റ്റിൽ നിന്നും നമ്മൾ പിന്നെ എന്താ പറയുക, അരിഷ്ടിച്ചെടുത്തിട്ട് അതിനൊരു ഫിൽട്ടർ ചെയ്തെടുത്തുന്ന പ്രത്യേകിച്ചൊരു തരം ഇന്ധനമുണ്ടാക്കും, എണ്ണ പോലെ. അങ്ങനെയാണ് സസ്യ എണ്ണ എന്ന് പറയുന്നത്. അത് കത്തിക്കാനും അതുപോലെ ഇതിനൊക്കെ ഉപയോഗിക്കാറുണ്ട് അല്ലേ. പിന്നെ നമ്മുടെ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാനൊക്കെ ഉപയോഗിക്കാറുണ്ട്. ഓക്കെ, അതാണ് ഒരു തരം. നമുക്ക് ശരിക്കും പറഞ്ഞാൽ മൂന്ന് തരത്തിൽ നമുക്ക് ഈ പറഞ്ഞ സസ്യങ്ങളിൽ നിന്ന് ഉണ്ടാക്കാൻ പറ്റും. ഒന്ന്, നമ്മൾ പ്രധാനമായിട്ട് ഉപയോഗിക്കുന്ന ഒരു സംഭവമുണ്ട്, അതെന്താണ്, വിറകായിട്ട് അല്ലേ. നമ്മൾ വിറക് കത്തിക്കാറുണ്ട് അല്ലേ, ഉണക്ക വിറക് കത്തിച്ചാൽ നമുക്ക് അതാണ് നമ്മളെ പ്രധാന ഊർജ്ജ സ്രോതസ്. ഒരു കാലത്ത് അതായിരുന്നു, ഇപ്പോഴാണ് ബയോഗ്യാസ് ഗ്യാസും കാര്യങ്ങളൊക്കെ വന്നത്. അതിനു മുമ്പ് നമ്മൾ ഇപ്പോഴും വ്യാപകമായിട്ട് ഉപയോഗിക്കുന്നുണ്ട് എന്ത്, വിറക് കത്തിക്കുക അല്ലേ. ഇപ്പോഴും വലിയ കല്യാണം കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ വിറക് കത്തിക്കുക ചെയ്യുക അല്ലേ. വിറക് കത്തിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഇതുപോലെ വൈദ്യുതി പിന്നെ നമ്മുടെ ഇത് താപോർജ്ജം ഉൽപ്പാദിപ്പിച്ചിട്ട് നമ്മൾ കുക്കിംഗ് കാര്യങ്ങളൊക്കെ നടത്താറുണ്ട്. മറ്റൊന്ന് മീഥെയ്ൻ ഗ്യാസ് ഉണ്ടാക്കുന്ന ബയോഗ്യാസ് പ്ലാന്റ് അല്ലേ. നമ്മളെന്താ ചെയ്യുക, ഓക്സിജൻ്റെ അഭാവത്തിൽ ബയോഗ്യാസ് പ്ലാന്റ് ടോട്ടലി ക്ലോസ്ഡ് ആയിട്ടാണ് ഉണ്ടാക്കുക അല്ലേ. മൂടി വെച്ചിട്ട് ഉണ്ടാക്കുക, മൂടി വെച്ചിട്ട് അതിൽ നിന്നും ഓക്സിജൻ്റെ അഭാവത്തിൽ നമ്മൾ അതിൽ നിന്ന് മീഥെയ്ൻ ഗ്യാസ് ഉണ്ടാക്കി അത് കുക്കിങ്ങിനായിട്ട് ഉപയോഗിക്കുക അല്ലേ. പിന്നെ സസ്യ എണ്ണ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ഇതുപോലെ ഉണ്ടാക്കാറുണ്ട് അല്ലേ. ഇപ്പോൾ സസ്യ എണ്ണകളായിട്ട് നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, ഉപയോഗിക്കാറുണ്ട്. ബയോഡീസൽ എന്നുള്ള പേരും ഇതിനുണ്ട്. ഈ മൂന്ന് രീതിയിലാണ് നമ്മൾ പ്രധാനമായിട്ട് പിന്നെ ജൈവപിണ്ഡം ഉപയോഗിക്കാറുള്ളത്. ഇനി ജൈവപിണ്ഡം ഊർജ്ജ സ്രോതസ്സാകുമ്പോഴുള്ള പ്രയോജനങ്ങൾ നമുക്കത്, ഒന്ന്, പരിസ്ഥിതിക്ക് വലിയ ദോഷമൊന്നും വരുന്നില്ല. വിറക് കത്തിച്ചിട്ടുള്ള പുകയൊക്കെ നമുക്ക് എന്താ പറയുക, പ്രകൃതിക്ക് ഉൾക്കൊള്ളാവുന്നതാണ് അല്ലേ. പ്രത്യേകിച്ച് വേസ്റ്റ് ഒന്നും ഇന്ന് വരുന്നില്ല. വെണ്ണീരൊക്കെയാണ്, അതൊക്കെ നമുക്ക് വളമായിട്ട് തന്നെ ഉപയോഗിക്കാൻ പറ്റും. അതുപോലെ ബയോഡീസൽ അല്ലെങ്കിൽ സസ്യ എണ്ണകളൊക്കെ എന്താണ്, നമുക്ക് പിന്നെ ശുദ്ധമായ രൂപത്തിലുള്ളതാണ്, അതുകൊണ്ട് നമുക്ക് പ്രത്യേകിച്ച് ഹാനികരമായിട്ടുള്ളൊന്നും പോകാനില്ല. അതുപോലെ ജൈവപിണ്ഡം നമുക്ക് വളരെ സുലഭമായിട്ട് കിട്ടുന്നൊരു സാധനമാണ്. എങ്ങനെയായാലും ചെടികളും അതുപോലെ ചത്തി ചീഞ്ഞുപോകുന്നൊക്കെ നമുക്ക് പെട്ടെന്ന് കിട്ടും അല്ലേ. ഈ സസ്യങ്ങളൊക്കെ എന്തായാലും പിന്നെ നമുക്ക് ഉപകാരമില്ലാത്ത ഒരുപാടുണ്ട്, അതൊക്കെ നമുക്ക് മുറിച്ച് നമുക്ക് വേണ്ട രീതിയിലാക്കാം. അതുപോലെ നിത്യേന കാറ്റടിച്ചിട്ടും അല്ലാതെയൊക്കെ പൊളിഞ്ഞു വീഴുന്നൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ കാര്യത്തിലേക്ക് ഉപയോഗിക്കാം. അപ്പോൾ വിറകായിട്ട് ഉപയോഗിക്കുന്നതൊക്കെ അങ്ങനെയാണ് അല്ലേ. അതിൻ്റെ ഉപകാരം നമുക്ക് തന്നെ അറിയാം. അതുപോലെ ഈ നമ്മളുണ്ടാക്കുന്ന ബയോഗ്യാസ് പ്ലാന്റ് അതുപോലുള്ള സംഭവങ്ങളുണ്ടല്ലോ, അതിൽ നിന്ന് വരുന്ന ബാക്കി അവശിഷ്ടങ്ങൾ നമുക്ക് വളമായിട്ട് ഉപയോഗിക്കാം. അങ്ങനെയൊക്കെ ഒരുപാട് ഗുണങ്ങളുണ്ട്, ദോഷങ്ങളും ഉണ്ട് അല്ലേ. അതിൽ നിന്നുണ്ടാക്കുന്ന ബയോഫ്യൂല് അല്ലെങ്കിൽ എത്തനോൾ പെട്രോൾ പോലെയുള്ള ഊർജത്തിൻ്റെ പോലെ എന്താണ് പെട്രോള് ഒക്കെ ഉണ്ടല്ലോ, അത്രയും എഫക്റ്റീവ് അല്ല എന്ത് സസ്യ എണ്ണകൾ. ഓക്കെ, അതുപോലെ ചെറിയ തോതിൽ മലിനീകരണം ഉണ്ടാവും. നമ്മളെപ്പോഴും ഗുണങ്ങൾ പറയുമ്പോൾ പൊക്കി പറയാം, ദോഷം പറയുമ്പോൾ താഴ്ത്തി പറയാം എന്നുള്ളതാണ് നമ്മുടെ രീതി. ഓക്കെ,
അതുപോലെ ബയോഫ്യൂലിൽ മുഖ്യമായി അടങ്ങിയിരിക്കുന്നത് മീഥേൻ ഗ്യാസാണ്. അത് നമുക്ക് പരിസ്ഥിതിക്ക് ദോഷമാണ്. പിന്നെ ജൈവപിണ്ഡം ചിലവേറിയ ഒരു ഊർജ്ജ സ്രോതസ്സാണ്. ഓക്കെ, വിറകല്ലാത്തതൊക്കെ നമുക്ക് എന്താണ് കുറച്ചൊക്കെ ചിലവ് കൂടിയതാണ്. വിറകിന് തന്നെ ഒരു ലോഡിന് ഏകദേശം 1600 രൂപയുണ്ട് അല്ലേ. ഇനി നമുക്കിനി പറയാനുള്ള മറ്റൊരു സംഭവമാണ് ഹൈഡ്രജൻ. ഹൈഡ്രജൻ ഒരു ഭാവി ഊർജ്ജ സ്രോതസ്സായിട്ടാണ് നമ്മൾ പറയുന്നത്. ഹൈഡ്രജൻ ഒരു ഇന്ധനമായിട്ട് വരികയാണെങ്കിൽ അത് ലോകത്തെ തന്നെ മാറ്റിമറിക്കുന്നുള്ളതാണ്. വളരെ കാര്യക്ഷമതയുള്ള പെട്രോളിനേക്കാളും ഡീസലിനേക്കാളും അതുപോലെ നമ്മളിപ്പോൾ കാണുന്ന നാച്ചുറൽ ഗ്യാസിനേക്കാളൊക്കെ കാര്യക്ഷമതയുള്ളൊരു സാധനമാണത് ഹൈഡ്രജൻ എന്ന് പറയുന്നത്. പക്ഷേ ഹൈഡ്രജന് ഒരു ഒറ്റ പ്രശ്നമുള്ളത് അത് ഒരു സ്ഫോടക വസ്തുവാണ് അല്ലേ. ഇഗ്നീഷൻ ടെമ്പറേച്ചർ എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. ഇഗ്നീഷൻ ടെമ്പറേച്ചർ എന്ന് പറഞ്ഞാൽ ഒരു ഇന്ധനം കത്തിപ്പിടിക്കാൻ വേണ്ട താപനില. ഇപ്പം ഡീസൽ പെട്രോള് അല്ലേ, അത് നമുക്ക് വെറുതെ പുറത്ത് വെച്ചാൽ കത്തൂല. പെട്രോളിൻ്റെ പുറത്ത് വെച്ചാൽ അത് ആവിയായി പോകും, പക്ഷെ കത്തൂല. ഡീസലും അതെ, മണ്ണെണ്ണയും അതെ അല്ലേ. വെറുതെ ഇങ്ങനെ പുറത്ത് വെച്ചാൽ അത് കത്തിപ്പോകുന്നില്ല. പക്ഷെ നമ്മൾ ചെറിയൊരു സ്പാർക്ക് കൊടുത്താൽ, ഒരു തീപ്പെട്ടി കമ്പ് വരച്ചാൽ എന്ത് ചെയ്യും, ആ കത്തിപ്പെടും. അതിൻ്റെ അർത്ഥം അതിന് ആ തീപ്പെട്ടി കത്തിച്ചാലുള്ള ഒരു ചൂടേനു വേണം കത്തിപ്പിടിക്കാൻ. ഹൈഡ്രജൻ അങ്ങനെയല്ല, ചെറിയൊരു ചൂട് മതി അത് കത്തിപ്പടർന്ന് പിടിക്കാൻ അല്ലേ. ഇപ്പം നമ്മളെ കുക്കിംഗ് ഗ്യാസ് ഉണ്ടല്ലോ, ഗ്യാസ് സ്റ്റവ്, അത് പെട്രോളിനെക്കാളും ഡേഞ്ചറാണ്. ഗ്യാസ് ലീക്കായാൽ ഭയങ്കര പ്രശ്നമാണെന്ന് പറയും അല്ലേ. ഗ്യാസ് ലീക്കായിട്ട് നമ്മൾ അവിടെ വല്ല തീപ്പെട്ടി കമ്പ് എന്തെങ്കിലും വെച്ച് കഴിഞ്ഞാൽ ആകെ കത്തിപ്പടരും അല്ലേ. പെട്രോളിനേക്കാളും ചെറിയ ചൂട് മതി എന്ത് ഗ്യാസ് കത്തിപ്പിടിക്കാൻ. അപ്പം അതൊരു ഇനി ഈ ഇതുണ്ടല്ലോ നമ്മുടെ ഹൈഡ്രജൻ, അതിന് വളരെ ചെറിയ ചൂട് മതി. ഓക്കെ, അത് പെട്ടെന്ന് കത്തിപ്പിടിച്ച് ആകെ പൊട്ടിത്തെറിയായി മാറും. ഹൈഡ്രജൻ ബോംബൊക്കെ കിട്ടില്ലേ അതുപോലെ. അപ്പോൾ ഹൈഡ്രജനുള്ള ഗുണം എന്ന് പറയുന്നത് അതിൽ കലോറി മൂല്യം വളരെ കൂടുതലാണ് അല്ലേ. പെട്രോളിൻ്റെയൊക്കെ ഇരട്ടി ഊർജ്ജം നമുക്ക് അതിൽ നിന്ന് കിട്ടും, പക്ഷേ അതിൻ്റെ ഇഗ്നീഷൻ ടെമ്പറേച്ചർ വളരെ ചെറുതാണ്. അപ്പോൾ അത് പെട്ടെന്ന് കത്തിപ്പിടിച്ച് പൊട്ടിത്തെറിയുണ്ടാവും. അപ്പം വളരെ കൺട്രോൾഡ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷനിൽ, സാഹചര്യത്തിൽ നമ്മൾ ഫുൾ ടൈറ്റായിട്ടുള്ള കോട്ടിംഗ് ഒക്കെ കൊടുത്തിട്ട് അതിൻ്റെ ഉള്ളിൽ ഹൈഡ്രജനൊക്കെ കത്തിച്ചെടുക്കുകയാണെന്ന് വെച്ചാൽ ഓക്കെ. അത് പക്ഷേ ഭയങ്കര കോസ്റ്റ്ലിയാണ്, ഭയങ്കര പൈസ മുടക്കാണ്. ഓക്കെ, അതുപോലെ ഡേഞ്ചറുമാണ് അല്ലേ. ഒരു ബോംബ് കാറിൽ കൊണ്ടുപോകണം, ഇപ്പോൾ കാറിലൊക്കെ ഹൈഡ്രജൻ നിറച്ച് പോകുന്ന ഒരു ബോംബ് കൊണ്ടുപോകണ പോലെയാണ്. ഭയങ്കര റിസ്ക്കാണ് ഈ പൊട്ടിത്തെറിയാണ്. അപ്പം അതൊരു ഭാവി ഊർജ്ജ സ്രോതസ്സായിട്ട് ആണ് പറയാറുള്ളത്. ഓക്കെ, അപ്പോൾ അതാണ് ഹൈഡ്രജൻ എന്ന് പറഞ്ഞാൽ. ഇനി നിങ്ങൾക്ക് ഈ പാഠത്തിൽ പറയുള്ളത് പിന്നെ ഊർജ രൂപാന്തരീകരണം, അതുപോലെ ഊർജ പ്രതിസന്ധി, അതിനുള്ള പരിഹാരങ്ങൾ, അതിനുള്ള കാരണങ്ങൾ ഒക്കെയാണ്. അതൊക്കെ നിങ്ങൾക്ക് ജസ്റ്റ് വായിച്ച് മനസ്സിലാക്കാവുന്നേ ഉള്ളൂ. നിങ്ങളത് വായിച്ച് മനസ്സിലാക്കി ഊർജ സംരക്ഷണം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പഠിക്കുക അല്ലേ. നമുക്കറിയാം ഊർജ്ജം നമ്മൾ കുറവാണ്, അത് നശിപ്പിക്കരുത്, മിതമായിട്ട് ഉപയോഗിക്കണം. ഇപ്പോൾ വൈദ്യുതി അങ്ങനെ തന്നെയാണ് അല്ലേ. വൈദ്യുതി വെറുതെ ഉപയോഗിക്കരുത്, വെറുതെ ഉപയോഗിച്ച് നമ്മളെ ബില്ല് പോകുന്നുള്ള ഒരു കാര്യം. മറ്റത് അത് നാശമാണ്. കാരണം നമ്മളെങ്ങനെ വെച്ചാൽ നമുക്ക് ഊർജത്തെ നിർമ്മിക്കാൻ പറ്റില്ല, നശിപ്പിക്കാനും പറ്റില്ല. അത് ഒരു രൂപത്തിൽ നിന്ന് മറ്റു രൂപത്തിലേക്ക് മാറ്റാനേ പറ്റുള്ളൂ, പക്ഷെ അത് സ്വയം മാറുകയും ചെയ്യും. ഇപ്പം നമ്മൾ വെറുതെ ലൈറ്റിട്ട് വെച്ചാൽ എന്തായാലും ഡാമിൽ നിന്ന് ടർബൈൻ കറങ്ങി വൈദ്യുതി ഉണ്ടായി, ആ വൈദ്യുതിയാണ് നമ്മളെ വീട്ടിൽ കത്തിയിട്ട് നമ്മൾ ബൾബ് കത്തിക്കുന്നത്. അത് പ്രകാശോർജ്ജമാണ്, പ്രകാശോർജ്ജം അങ്ങനെ പുറത്തേക്ക് പോകുന്നു. അത് പിന്നെ പുറത്തേക്ക് പോയിട്ട് വേറെന്തോ രൂപത്തിലാവുകയാണ്, നമുക്ക് തിരിച്ച് കിട്ടാൻ പറ്റാത്ത ഊർജമായിട്ട് പോകുന്നു, നമുക്ക് തിരിച്ച് കിട്ടാത്തൊരു ഊർജ രൂപത്തിലേക്കാണ് പോകുന്നത്. ഫാന് വെറുതെ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് എന്താണ് അത് കറങ്ങിയിട്ട് മെക്കാനിക്കൽ ഊർജ്ജമാണ്, അത് എന്നിട്ട് നമുക്ക് വാതോർജ്ജമായിട്ട് കാറ്റായിട്ട് കിട്ടുന്നു അല്ലേ. നമ്മളവിടെ ഉണ്ടെങ്കിൽ ഫാനിട്ടാൽ മതി അല്ലേ, നമുക്ക് കാറ്റ് കിട്ടുന്നുണ്ട്, നമുക്കൊരു സമാധാനം കിട്ടുന്നുണ്ട്. ഇനി ആ വാതോർജ്ജം മാറി വേറെന്തോ ഊർജമായി മാറുകയാണ്, അങ്ങനെ നമുക്ക് തിരിച്ച് കിട്ടുന്നില്ല അല്ലേ. അതുപോലെ പല സംവിധാനങ്ങളുണ്ട്, വെറുതെ നശിച്ച് കളയാൻ പാടുന്ന ഉള്ള ഒരു സാധനമല്ല ഊർജം. കാരണം ഊർജത്തെ നമുക്ക് നിർമ്മിക്കാനും നശിപ്പിക്കാനും പറ്റില്ല. ഓക്കെ, എന്തെങ്കിലും ഒരു രൂപത്തിൽ നമുക്ക് മാറ്റാനേ പറ്റുള്ളൂ. നമ്മളിപ്പോൾ ഈ പാഠത്തിൽ മൊത്തം പഠിച്ചാൽ അങ്ങനെയാണ് അല്ലേ. ഒന്നെങ്കിൽ വെള്ളം കെട്ടി നിർത്തിയ വേണം, ഡാം വേണം, അല്ലെങ്കിൽ ന്യൂക്ലിയർ ഊർജം വേണം, അല്ലെങ്കിൽ സൂര്യപ്രകാശം വേണം, എന്തെങ്കിലും ഒരു ഉപകരണം, അല്ലെങ്കിൽ വാതോർജം വേണം, കാറ്റടിക്കണം, എന്തെങ്കിലും ഒരു സംവിധാനത്തിൽ നിന്നുള്ള ഊർജം നമുക്ക് മറ്റു രൂപത്തിലേക്ക് മാറ്റാനേ പറ്റുള്ളൂ. നമുക്ക് ഒരിക്കലും നിർമ്മിക്കാൻ പറ്റില്ല അല്ലേ.
അതുകൊണ്ട് ഊർജത്തെ നമുക്ക് നശിപ്പിക്കാൻ പാടില്ല. ഇനി എന്തൊക്കെയാണ് അതിനുള്ള കാരണങ്ങൾ, അതിന്റെ പരിമിതികൾ എന്തൊക്കെയാണ്, അല്ലേ ഊർജത്തിന്റെ കുറവിന് കാരണം എന്താണ്, അതെങ്ങനെ ഒഴിവാക്കാം, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഈ പാഠത്തിൽ പറയുന്നുണ്ട്. അതൊക്കെ നിങ്ങൾ PDF തരാം, അതിൽ വായിച്ച് മനസ്സിലാക്കുക. അപ്പം ഇത്രയാണ് നിങ്ങളുടെ ഈ പാഠം എന്ന് പറയുന്നത്. നമ്മളിപ്പോൾ ഇതുവരെ എടുത്ത 3 പാഠങ്ങളാണ് നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് ഉണ്ടാവുക. കൃത്യമായിട്ട് പഠിക്കുക. ഇൻഷാ അള്ളാഹ് അടുത്ത ക്ലാസ് കാണാം. അസ്സലാമു അലൈക്കും.